RK Builders and Developers YouTube channel ke ellavarkkum swagatham. Prasistha Vastu Acharyanu, RK Builders and Developers Vastu Consultant Maya, Sri Kanipayur Manokrishnan Namboodiripad avadharippikkunna, Veedu Nirmanathil Vastu Shastrathinte Pradhanyathekurichulla episode aanithu. Vastu Shastra Prakaram, Veedinte Prarthana Muri Evide Aayirikkanam. Ennathine-kuriche Sri Kanipayur Manokrishnan Namboodiriyode namukku chodikkam. Namaskaram. Vastu Shastra anusariche, Poojaamuriyude sthanam grahathile evidekke kodukka ennulladaanu ee oru videoyile njan parayan uddeshikkunathu. Appo Poojaamuri ennu parayumbol pooja cheyyundo ennulladanu namukku aadyam adil oru pradhanaayittulla karyam ullathu. Appo palappozhum innathe kaalathe Poojaamuri ennu parayunnathu നമ്മൾ പ്രാർത്ഥിക്കാൻ മാത്രമായിട്ട് ദേവന്മാരുടെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കാൻ മാത്രമായിട്ടാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ വരുമ്പോൾ അതായത് പ്രാർത്ഥനാമുറിയായിട്ട് വരുമ്പോൾ നമുക്കത് ഇന്ന ഭാഗത്ത് എന്നുള്ളതിനേക്കാളും നമ്മൾ പ്രാർത്ഥിക്കുന്ന ദേവന്റെ മുമ്പിലായിരിക്കണം പകുതിയിൽ കൂടുതൽ വീട്. അത് കിഴക്കോട്ടായാലും കുഴപ്പമില്ല, പടിഞ്ഞാട്ടായാലും കുഴപ്പമില്ല. വീടിൻ്റെ കിഴക്ക് ഭാഗത്താണെന്നുണ്ടെങ്കിൽ പടിഞ്ഞാട്ട് തിരിച്ചും പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ കിഴക്കോട്ട് തിരിച്ചിട്ടുമാണ് ആ ഒരു പൂജാമുറി വേണ്ടത്. അപ്പോൾ ഇനി അതല്ല നമ്മൾ പൂജാതി കാര്യങ്ങൾ അല്ലെങ്കിൽ നിവേദ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വടക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ ആണ് നമുക്കൊന്നുകൂടി നല്ലതായിട്ടുള്ളത്. ഇനി പ്രാർത്ഥനാ മുറിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത്. അത് വീടിൻ്റെ ഗൃഹത്തിൻ്റെ കിഴക്ക് ഭാഗത്താണെങ്കിൽ പടിഞ്ഞാട്ട് തിരിച്ചും പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ കിഴക്കോട്ട് തിരിച്ചിട്ടുമാണ് വേണ്ടത് എന്നുള്ളതാണ് പൂജാമുറിയുടെ ഒരു കാര്യത്തിൽ കുറച്ചും കൂടി വാസ്തുശാസ്ത്ര സംബന്ധമായിട്ട് പറയണത്. പൂജാമുറി ആയാലും പ്രാർത്ഥനാമുറി ആയാലും ഒരു ഡൈനിങ് റൂമിൻ്റെ സൈഡിൽ വരണു എന്നുള്ളത് കൊണ്ടൊന്നും ഒട്ടും കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷെ ഒരു ടോയ്ലറ്റിൻ്റെ ഭിത്തിയോട് ചേർന്ന ഒരു പൂജാമുറി ആയാലും പ്രാർത്ഥനാമുറി ആയാലും വരണത്, അതായത് ഒരു ടോയ്ലറ്റിൻ്റെ വോള് ഷെയർ ചെയ്യണ രീതിയിൽ ഒരേ ഭിത്തി വരണ രീതിയിൽ പൂജാമുറി ആയാലും പ്രാർത്ഥനാമുറി ആയാലും വരണത് അത്ര ഒരു നല്ലൊരു കാര്യമായിട്ട് പറയാൻ വയ്യ. ഇന്നത്തെ കാലത്ത് പലപ്പോഴും നമ്മൾ ഫോട്ടോസ് വെച്ച് ആരാധിക്കുന്നതായതുകൊണ്ട് അതൊരു പ്രാർത്ഥനാമുറിയായിട്ട് അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ റൂമായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെ കണക്കാക്കുന്ന സമയത്ത് അത് ഇന്ന് വടക്കിനിയിൽ തന്നെ വരണം, അല്ലെങ്കിൽ വടക്ക് ഭാഗത്തോ തന്നെ വരണം, കിഴക്ക് ഭാഗത്ത് തന്നെ വരണം എന്നൊന്നുമില്ല. അത് കിഴക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ രണ്ട് ഭാഗത്തോ ആയിട്ട് വന്നാലും വിരോധമില്ല. കിഴക്ക് ഭാഗത്ത് നമ്മളുടെ ആരാധനാമൂർത്തിയായിട്ടുള്ള ദേവൻ്റെ മുമ്പിലായിരിക്കണം പകുതിയിൽ കൂടുതൽ വീട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ കിഴക്ക് ഭാഗത്ത് വയ്ക്കുകയാണെങ്കിലും വീടിൻ്റെ മധ്യത്തിൻ്റെ കുറച്ച് പിന്നിലേക്ക് നീക്കിയിട്ട് അല്ലെങ്കിൽ ആ അറ്റത്താണ്. അപ്പോൾ ദേവൻ്റെ മുമ്പിലായിരിക്കണം പകുതിയിൽ കൂടുതലെങ്കിലും വീട് വരേണ്ടത്, എന്നാലാണല്ലോ നമ്മുടെ വീട്ടിലേക്ക് നോക്കിയിരിക്കണ പോലെ ആവുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതുള്ളത്. പിന്നെ പൂജാതി കാര്യങ്ങൾ ചെയ്യണതാണെങ്കിൽ വടക്കിനിയിൽ അല്ലെങ്കിൽ വടക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ തന്നെയാണ് ഒന്നും കൂടി നല്ലതുള്ളത്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ info@rkbuilders.in എന്ന മെയിൽ ഐഡിയിലേക്ക് അയയ്ക്കുക. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക.